തുടങ്ങിയ പാട്ടിൻ്റെ പല്ലവി പാതിയിൽ കാലം കവർന്നതെന്തേ പാടി തുടങ്ങിയ പാട്ടിൻ്റെ പല്ലവി പാതിയിൽ കാലം കവർന്നതെന്തേ പറയാനൊരുങ്ങിയ പ്രാണന്റെ നോവുകൾ അറിയാതെ മൗനമായി മാഞ്ഞതെന്തേ അറിയാതെ മൗനമായി മാഞ്ഞതെന്തേ പാടി തുടങ്ങിയ പാട്ടിൻ്റെ പല്ലവി പാതിയിൽ കാലം കവർന്നതെന്തേ അതെ ആ സ്വർഗീയ ഗാനധാര അകാലത്തിൽ പൊലിഞ്ഞിരിക്കുന്നു ആൻ്റണി ഫെർണാണ്ടസ് തൻ്റെ സ്വരമാധുരിയിലൂടെ അനേകായിരം ജനമനസ്സുകളിലേക്ക് ദൈവീക സാന്നിധ്യം നിറച്ച അനുഗ്രഹീത ഗായകൻ പോട്ട ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ആരംഭകാലം മുതൽ ഇന്നുവരെ തൻ്റെ സ്വരമാധുരിയിലൂടെ ധ്യാന ഗാനങ്ങളും വചനശുശ്രൂഷകളും നടത്തി ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിനല്ല കോടി ജനമനസ്സുകളിലേക്ക് ദൈവീക സാന്നിധ്യമറിയിച്ച അനുഗ്രഹീത കലാകാരൻ ആൻ്റണി ഫെർണാണ്ടസ് നിത്യതയിലേക്ക് ദൈവീക സന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്നു മാലാഖമാരും സ്വർഗീയ സൈന്യങ്ങളും ഗാനമാലപിക്കുന്ന ഈശ്വര സന്നിധിയിൽ അവരോടൊപ്പം ചേർന്ന് ആൻ്റണി ഫെർണാണ്ടസും നമുക്കായി ഇനി അവിടെ ഗാനമാലപിക്കും നിത്യതയിലേക്ക് കടന്നുപോയ ആ സ്വരമാധുരി നമ്മുടെ അന്തരീക്ഷത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരിക്കൽ കൂടി ആൻ്റണി ഫെർണാണ്ടസിൻ്റെ ആ സ്വരമാധുരി നമുക്ക് കേൾക്കാം നീ എൻ്റെ സർവവും നീ എനിക്കുള്ളവൻ നീ എൻ്റെ സർവവും എല്ലാറ്റിലും നിൻ ജീവൻ എൻ പേർക്കാ തന്നതിനാൽ നീ എൻ്റെ സർവവും എല്ലാറ്റിലും നീ എൻ്റെ സർവവും നീ എനിക്കുള്ളവൻ നീ എൻ്റെ സർവവും എല്ലാറ്റിലും നിൻ ജീവൻ എൻ പേർക്കാ തന്നതിനാൽ നീ എൻ്റെ സർവവും എല്ലാറ്റിലും തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ ഡിവൈൻ പോട്ട ധ്യാനകേന്ദ്രത്തിൻ്റെ ബഹുമാനപ്പെട്ട ധ്യാനഗുരുക്കന്മാർ ആൻ്റണി ഫെർണാണ്ടസിനെ സ്മരിക്കുന്നു ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദൈവത്തിൻ്റെ ഒട്ടേറെ വരങ്ങളും ദാനങ്ങളും സ്വീകരിച്ച ഒരു സഹോദരനാണ് ആൻ്റണി ഫെർണാണ്ടസ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ തുടക്കം പോട്ടയാശ്രമത്തിൽ നിന്ന് തന്നെയാണ് അപ്പോൾ 25 വർഷത്തേക്കാൾ കൂടുതൽ പഴക്കം ശുശ്രൂഷയുടെ പഴക്കം ആൻ്റണി ഫെർണാണ്ടസിന് അവകാശപ്പെടാനായിട്ടുണ്ട് ദൈവവചനം ശ്രവിക്കുവാനായി കൊല്ലത്ത് നിന്ന് ഒരു വണ്ടി ആളുകളെയും കൊണ്ട് ആൻ്റണി ഫെർണാണ്ടസിൻ്റെ അമ്മ പോട്ടയാശ്രമത്തിലേക്ക് വന്നു ആദ്യമായി പോട്ടയാശ്രമത്തിൻ്റെ മുറ്റത്ത് ദൈവവചനം ശ്രവിക്കുവാനായിട്ട് ബസ്സിൽ ആളെ കൊണ്ടുവന്ന ആദ്യത്തെ വ്യക്തിയാണ് ആൻ്റണി ഫെർണാണ്ടസിൻ്റെ അമ്മ ആ സഹോദരി സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്തുമാത്രം സ്വയം സമർപ്പിച്ചിരുന്നു എന്നും
അതുപോലെ തന്നെ ആ സമർപ്പണത്തിൻ്റെ ഭാഗമായി പോട്ടയിൽ കൺവെൻഷൻ നടന്നപ്പോൾ ഈ അമ്മ ഗായകനായ ആന്റണി ഫെർണാണ്ടസിനെ പോട്ടയിലേക്ക് വിളിച്ചു വരുത്തി ആ കൺവെൻഷന് അതിൻ്റെ മൈക്ക് സെറ്റും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് സഹായിക്കുവാനായി കൽപ്പിക്കുകയും ആന്റണി ഫെർണാണ്ടസ് ആ സേവനം അവിടെ അനുഷ്ഠിക്കുകയും ചെയ്തു. അന്ന് ആന്റണി ഫെർണാണ്ടസ് തൻ്റെ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളായിരുന്നു. പക്ഷേ ആ ക്ലാസ്സിൽ നിന്ന് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അമ്മ പറഞ്ഞതനുസരിച്ച് പോട്ടയിൽ വന്ന് മണിക്കൂറോളം കഷ്ടപ്പെട്ട് ആ പോട്ടയുടെ മുറ്റത്തുമൊക്കെ ബോക്സും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് ആ കൺവെൻഷനെ മനോഹരമാക്കി തീർത്തു. അന്ന് ഞാൻ ആന്റണി ഒരു ഗായകനാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആ കൺവെൻഷന് ഒരു ഗാനം പാടുവാനായിട്ട് ആവശ്യപ്പെട്ടു. ആ പാട്ട് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്ന ആ സ്തുതിപ്പിൻ്റെ ഗാനം അന്ന് അവിടെ കൂടിയിരുന്ന ഒട്ടേറെ പേരുടെ ഉള്ളിനെ തൊട്ടു. പിന്നെ അവിടം തൊട്ട് ആന്റണി ഫെർണാണ്ടസ് ഈ പോട്ട ഡിവൈൻ ശുശ്രൂഷയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. ദൈവം എൻ്റെ പക്ഷത്താണ് എന്നുള്ളതാണ് എൻ്റെ ധൈര്യം. ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ധൈര്യം. അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ പറഞ്ഞത് 23-ാം സങ്കീർത്തനത്തിൽ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ധൈര്യമുള്ളയിടത്ത് ഭയമില്ല, ഭയമുള്ളയിടത്ത് ധൈര്യമില്ല. അപ്പോൾ യേശു പറയുന്നു, ധൈര്യമായിരിക്കുവിൻ എന്ന് വെച്ചാൽ ഭയപ്പെടുകയേ വേണ്ട. യേശു നമുക്ക് നല്ല ഉറപ്പ് തരികയാണ്, നീ ഭയപ്പെടേണ്ട, ധൈര്യമായി നിന്നോ. കാറ്റ് എത്ര ആഞ്ഞു വീശിയാലും അത് നിന്നെ തകർക്കുകയില്ല. കഴിഞ്ഞ 28 വർഷങ്ങളായി ഡിവൈൻ്റെ സ്റ്റേജുകളിൽ ഒരു നിറസാന്നിധ്യമായി സ്വർഗീയ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ബ്രദർ ആന്റണി ഫെർണാണ്ടസിൻ്റെ സംഗീത ശുശ്രൂഷ. ആ ശുശ്രൂഷ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുകയാണ്. സ്വർഗീയ അന്തരീക്ഷത്തെക്കുറിച്ച് യോഹന്നാൻ നമ്മോട് പറയുന്നത് വെളിപാടിൻ്റെ പുസ്തകം, പിന്നെ ഞാൻ ഇടിമുഴക്കം പോലെ ഒരു സ്വരം കേട്ടു, വലിയൊരു ജനക്കൂട്ടം ഒരുമിച്ച് പാടുന്നു, ഹല്ലേലൂയ, ദൈവത്തിന് ആരാധനയും ശക്തിയും മഹത്വവുമെന്ന്. ഈ അന്തരീക്ഷമാണ്, സ്വർഗീയ അന്തരീക്ഷമാണ് ആന്റണി ഫെർണാണ്ടസ് ഡിവൈൻ്റെ സ്റ്റേജുകളിൽ എന്നും സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷ് സ്റ്റേജിൽ ആന്റണി ഗാനമാലപിക്കുമ്പോൾ ജനത്തെ ഗാന ആരാപത്തിലേക്ക് നയിക്കുമ്പോൾ മലയാളികളല്ലാത്ത സഹോദരങ്ങൾ പറയുമായിരുന്നു, ഇസ് എ മാൻ വിത്ത് എ ഗോൾഡൻ ടങ് ആൻഡ് വാം ഹാർട്ട്. ഹൃദയം നിറയെ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു നിന്ന ഒരു മനുഷ്യൻ. ആ സ്നേഹം മുഴുവൻ ഗാനത്തിലൂടെ ഒഴുകുമ്പോൾ സ്വർഗീയ അനുഭൂതി ദൈവജനം ആസ്വദിക്കുമായിരുന്നു. അങ്ങനെ ദുഃഖവും വേദനയും സങ്കടവും ജീവിതത്തിൻ്റെ എല്ലാ വിപരീത അനുഭവങ്ങളും സംഗീതമാക്കി മാറ്റാൻ, ദൈവസ്തുതിയാക്കി മാറ്റാൻ 28 വർഷം
ആന്റണി ഫെർണാണ്ടസ് തൻ്റെ ശുശ്രൂഷയിലൂടെ പരിശ്രമിച്ചിരുന്നു. വെളിപാടിൻ്റെ പുസ്തകം 14:13 നാം വായിക്കുന്നു, കർത്താവിൽ മരിക്കുന്നവരുടെ ഓർമ്മ അനുഗ്രഹീതമാണ് എന്ന്. അനുഗ്രഹീതമായ ഒരോർമ്മയാണ് എൻ്റെയൊക്കെ മനസ്സിൽ ആന്റണി ഫെർണാണ്ടസിൻ്റെ ശുശ്രൂഷ. ആദ്യം ആന്റണി ഡിവൈനിലേക്ക് കടന്നു വരുമ്പോൾ എളിയ തുടക്കമായിരുന്നു ഡിവൈൻ്റേത്. ഓലമേഞ്ഞ ഹോളുകളും മണ്ണ് തേച്ച സ്റ്റേജുകളും, അവിടെ ഇരുന്ന് ഒരു ചെറിയ ഹാർമോണിയം വായിച്ച് ജനത്തെ മുഴുവൻ ദൈവ ഗാന ആലാപത്തിലേക്ക് നയിക്കുന്ന ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞ് നിൽപ്പുണ്ട്. അന്ന് മുതൽ ഇന്നോളം വളരെ വിശ്വസ്തനായി ദൈവത്തോടും കത്തോലിക്കാ സഭയോടും ഡിവൈനോടും ഏറ്റവും വിശ്വസ്തനായി ആന്റണി ശുശ്രൂഷ ചെയ്തു. ദൈവത്തിൻ്റെ സ്വരം ആന്റണി കേട്ട് കാണും. ഇന്നലെ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, നിങ്ങൾക്കും മാലാഖമാർക്കുമായി അനാദി മുതലേ ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവിൻ എന്ന്. മാലാഖമാരുടെ ഹല്ലേലൂയ ആലാപനത്തിലേക്ക് ആന്റണിയുടെ സ്വരം ഇന്ന് നിറഞ്ഞ് നിൽക്കുകയാവും. ഓർമ്മ ആന്റണി ഫെർണാണ്ടസ് എന്ന ഗാന ശുശ്രൂഷകനും അദ്ദേഹത്തിൻ്റെ ഗാന ശുശ്രൂഷയും അനുഗ്രഹീതമായ ഒരോർമ്മയായി നമ്മുടെ മനസ്സിൽ മുഴുവൻ എന്നും പച്ചപിടിച്ച് നിൽക്കും. യേശു ക്രിസ്തു ദൈവപുത്രൻ പുനർ
സ്നേഹമുള്ളവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അനുഗ്രഹീത ഗായകൻ ബഹുമാനപ്പെട്ട ആന്റണി ഫെർണാണ്ടസിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള വേർപാടിൽ ഡിവൈൻ കുടുംബം ഏറെ ദുഃഖിക്കുകയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ആന്റണി ഫെർണാണ്ടസ്. ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ വളരെ ആത്മാർത്ഥമായിട്ട് ഗാനശുശ്രൂഷയിൽ അത് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് ഒരു ആത്മീയ ഉണർവ്, ആത്മീയമായിട്ടുള്ളൊരാവേശം നൽകുവാൻ ബഹുമാനപ്പെട്ട ആന്റണി ബ്രദറിന് സാധിച്ചിട്ടുണ്ട്. നീണ്ട 20 വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം ശുശ്രൂഷ ചെയ്യാനായിട്ട് ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ആ സന്ദർഭങ്ങളിലെല്ലാം എനിക്ക് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയോടുള്ള ആ വലിയ ആത്മാർത്ഥത, ആ ത്യാഗമനോഭാവം, ചെയ്യേണ്ട കാര്യങ്ങൾ 100% ആത്മാർത്ഥതയിലും ആനന്ദത്തിലും വിശ്വസ്തതയിലും നിർവഹിക്കുന്നതായ ആ എടുത്തു പറയേണ്ട സ്വഭാവം, അത് ഏവരെയും ആകർഷിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം മറ്റ് ഏത് ഗായകരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ശബ്ദമാണ്. ആ ശബ്ദം ജനഹൃദയങ്ങളുടെ മനസ്സിലേക്ക് യേശുവിനെ ആഴത്തിൽ അനുഭവിക്കാൻ തക്ക വിധത്തിൽ ഗാനത്തിൻ്റെ വരികളുടെ ശക്തി, അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വരുന്ന 10,000 മനസ്സിലേക്ക് വചനത്തിൻ്റെ ചൈതന്യം ഗാനശുശ്രൂഷയിലൂടെ എത്തിക്കുവാൻ അദ്ദേഹത്തിൻ്റെ കഴിവ് എപ്പോഴും പ്രശംസനീയവും എടുത്തു പറയേണ്ടതുമായ ഒരു കാര്യമാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രം ബ്രദർ ആന്റണിയോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ആത്മീയ വളർച്ചയുടെ പിന്നിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ആന്റണി ഫെർണാണ്ടസ്. അതിനാൽ തന്നെ ഞങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്ക് വലിയൊരു നഷ്ടമാണ്. ഞങ്ങളുടെ ഈ ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് ആന്റണിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള വേർപാട് ഏറ്റവും വേദനാജനകം തന്നെയാണ്. അതിനാൽ ഈ സന്ദർഭത്തിൽ വേദനിക്കുന്ന ഡിവൈൻ കുടുംബത്തിനും അതോടൊപ്പം ആന്റണിയുടെ ശുശ്രൂഷയിലൂടെ വലിയ ദൈവാനുഭവം കിട്ടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാ ലോകത്തിലുള്ള ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന എല്ലാവരുടെയും മനസ്സിൽ ആശ്വാസം നൽകാൻ ഈശോയുടെ ഒരു വചനമാണ് ശക്തിപ്പെടുത്തുന്നത്. ഈശോ ജൈറോസിൻ്റെ മരിച്ച മകളെ ഉയർപ്പിക്കാനായിട്ട് ചെന്നപ്പോഴും യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ലാസറിൻ്റെ മരണത്തിൽ ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് ചെന്നപ്പോഴും ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 8:53 യോഹന്നാൻ്റെ സുവിശേഷം 11:11 കരയേണ്ട, അവൾ ഉറങ്ങുകയാണ്. കരയേണ്ട, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരൻ ലാസർ അവൻ ഉറങ്ങുകയാണ്, അവൻ ഉണർത്താൻ പോകുന്നു. ഈശോ മരണത്തെ ഒരു ഉറക്കമായിട്ടാണ് പറയുന്നത്. ആന്റണി മരണത്തിലൂടെ ഈ ലോകത്തു നിന്ന് വേർപെട്ടെങ്കിലും ആന്റണിയുടെ ഉറക്കം അത് ഉണരാൻ വേണ്ടിയാണ്. ഈശോയുടെ മുഖം കണ്ട് സ്വർഗത്തിൽ ഉണരുന്ന ആ ഉറക്കം, അത് ദൈവം അനുവദിച്ചതാണ്, സ്വീകരിക്കാതെ നിവൃത്തിയില്ല. അതിനാൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഈ വേർപാടിൻ്റെ നിമിഷങ്ങളിൽ എനിക്കും മറ്റെല്ലാ ശുശ്രൂഷകർക്കും ഈശോയുടെ ഈ വചനം ഒരു ആശ്വാസമാകട്ടെ, ഒരു ശക്തിയാകട്ടെ. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് ആന്റണിയുടെ ശുശ്രൂഷയിലൂടെ വർഷങ്ങളായി ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും ഈശോയോട് നന്ദി പറയുകയും ഈശോയുടെ മുഖം കണ്ട് ആനന്ദിക്കുന്ന സ്വർഗത്തിലെ നിത്യസൗഭാഗ്യം
ആന്റണിക്ക് നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ആന്റണിയുടെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരെയും ഈശോ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആമേൻ. Our God is a holy God. He has said in His word, "Be holy, for I am holy." We are all called to be holy, for He is the Holy Spirit. It is the presence of the Holy Spirit that makes us holy. It's God who makes us holy. Minute by minute, second by second, the Holy Spirit who is in us, He is doing the work of sanctification. He's making us holy to be pleasing to God. Let us desire to be holy. Let us be determined that we want to be holy. And the work is done by the Holy Spirit. Let us ask the Holy Spirit. Let us pray to Him. സഹോദരി സഹോദരന്മാർ, നമുക്കേറ്റവും പ്രിയങ്കരനായ ബ്രദർ ആൻ്റണി ഫെർണാണ്ടസിൻ്റെ വിയോഗത്തിൽ നമ്മളെല്ലാവരും ദുഃഖിതരാണ്. അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള വേർപാട് നമ്മളെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൻ്റെ മുൻപിൽ ആയിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ആപ്പിൾ കമ്പനികളുടെ സ്ഥാപകനായ
സ്റ്റീവ് മരിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് സോഷ്യൽ മാധ്യമങ്ങളിൽ വന്ന ഒരു വാചകമാണ്. ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത് പ്രകാരമായിരുന്നു, സ്റ്റീവ്, യു മെയ്ഡ് അവർ ലൈഫ് ബ്യൂട്ടിഫുൾ. ആൻ്റണി ഫ്രണ്ടാണ്ടസിൻ്റെ മരണവാർത്തയ്ക്ക് മുൻപിൽ നിൽക്കുമ്പോഴും എനിക്ക് ഓർക്കാൻ സാധിക്കുന്നത് അതുതന്നെയാണ്, ആൻ്റണി, യു മെയ്ഡ് അവർ ലൈഫ് ബ്യൂട്ടിഫുൾ. അദ്ദേഹത്തിൻ്റെ ഗാന ശുശ്രൂഷകളിലൂടെയും വചന പ്രഘോഷണങ്ങളിലൂടെയും അനേക ആയിരങ്ങളുടെ ജീവിതത്തെ സന്തോഷപ്രദമാക്കുന്നതിന്, മനോഹരമാക്കി തീർക്കുന്നതിന് അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുകയും വചന ശ്രവിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് അദ്ദേഹവുമായിട്ട് ഏകദേശം ഒരു 8 വർഷത്തെ പരിചയമാണുള്ളത്. കൂടുതലായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മകൻ ക്രിസ്സനുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ ഇടപഴകുന്നതിന് അല്പം ബുദ്ധിമുട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ പിന്നോട് എൻ്റെ 2-ാമത്തെ ഇവിടുത്തെ വരവിന് ശേഷം അദ്ദേഹം എന്നെ പല കാര്യങ്ങൾക്കായിട്ട് പല പ്രാവശ്യം സമീപിക്കാനായിട്ടിടയായി. അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുകയാണ് എത്ര സുന്ദരകരമായിട്ടാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നത്. അതുപോലെ തന്നെ എത്ര ലാഘവത്തോടുകൂടിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം സ്വീകരിക്കുന്നതിനായിട്ടും ഇടയായത് എന്ന് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ഏറ്റവും അവസാനം ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായിട്ട് ഇടയായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഫാദർ, യു ആർ മെയിൻറ്റെയിനിങ് യുവർ ബോഡി വെൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻ്റണി, നീ എൻ്റെ കൂടെ കളിക്കാൻ വരികയാണെങ്കിൽ നിനക്കും ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും എന്ന് ഞാൻ ആൻ്റണിയെ വെല്ലുവിളിച്ചു. അപ്പോൾ ആൻ്റണി പറഞ്ഞു, ഫാദർ ചെയ്യുന്ന കൂട്ടം ഓടാനും ചാടാനും ഒന്നും എനിക്ക് പറ്റിയെന്ന് വരികയില്ല, അതെനിക്ക് പറ്റുകയില്ല. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഏതായാലും നമ്മളാരും പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത നേരത്ത് ദൈവം അദ്ദേഹത്തെ ഈ ഭൂമിയിൽ നിന്നും വിളിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ലല്ലോ. ദൈവത്തിൻ്റെ പദ്ധതികളോട് നമുക്ക് കീഴ്വഴങ്ങാം. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകൻ ക്രിസ്തനെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. മരണമില്ലാത്തവനും മരണത്തെ ജയിച്ചവനുമായവൻ ഇതാ നമ്മുടെ മധ്യയുണ്ട്. മരണത്തെ നമ്മൾ പേടിക്കേണ്ട, മരണത്തെ ജയിച്ചവൻ ഇതാ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മോട് കരുണ കാണിക്കും, അവൻ നമ്മുടെ മേൽ കൃപ ചൊരിയും, നമ്മൾ വിളിച്ചാൽ അവൻ കേൾക്കും. സഹോദരാ സഹോദരി, നമുക്ക് ആ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് അവനെ നമുക്ക് ആരാധിക്കാം. അവിടുത്തെ സാന്നിധ്യത്തിൽ ഭയമില്ല, ആരാധന മാത്രം. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. പാടി തുടങ്ങിയ പാട്ടിൻ്റെ പല്ലവ് പാതിയിൽ കാലം കവർന്നതെന്തേ. പാടി തുടങ്ങിയ പാട്ടിൻ്റെ പല്ലവി പാതിയിൽ കാലം കവർന്നതെന്തേ.
പറയാനൊരുങ്ങിയ പ്രാണന്റെ നോവുകൾ അറിയാതെ മൗനമായി മാഞ്ഞതെന്തേ, അറിയാതെ മൗനമായി മാഞ്ഞതെന്തേ. പാടി തുടങ്ങിയ പാട്ടിൻ്റെ പല്ലവി ആദിയിൽ കാലം കവർന്നതെന്തേ. ആന്റണി ഫെർണാണ്ടസ് പറഞ്ഞു തീർക്കാത്തതും പാടിത്തീർക്കാത്തതും നമുക്കിനി കേൾക്കുവാനാകില്ല. എന്നാൽ പാടിത്തീർത്തതും പറഞ്ഞു തീർത്തതും ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ സ്വരമാധുരി വീണ്ടും നമുക്ക് ആസ്വദിക്കാനാവും. ഏറെ പറയുന്നില്ല, ആന്റണി ഫെർണാണ്ടസിന് പോട്ട ഡിവൈൻ മിനിസ്ട്രിയുടെ സ്മരണാഞ്ജലി.